ഇന്ന് നമ്മൾ നയൻത്തിലെ വർക്ക് ഷീറ്റിൻ്റെ സിമിലർ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. അത് യൂണിറ്റ് 7 ആക്ടിവിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അത് സിമിലർ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമിലർ ആവാൻ എന്ത് ചെയ്യണം? സിമിലർ ആകണമെങ്കിൽ നമ്മൾ മൂന്ന് പ്രോപ്പർട്ടീസാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന്, മൂന്നിൻ്റെയും സൈഡ്സ്, രണ്ട് ട്രയാങ്കിൾ വെച്ചാൽ നമ്മൾ ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ സൈഡ്സ് മൂന്നും സിമിലർ സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ട് സൈഡ്സും അതിനിടയ്ക്കുള്ള ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മൂന്ന് ട്രയാങ്കിൾസിനെ നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മൂന്ന് ട്രയാങ്കിൾസ് നോക്കുക. ഇവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ എടുക്കുന്നത് ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആറും ആണ്. ഇവിടെ എന്ത് പറ്റും? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ പിക്ക് തുല്യമാണ് അല്ലേ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ പിക്ക് തുല്യമാണ്, അതായത് എക്സ് തന്നിട്ടുണ്ട്. ഇനി എന്താ? ഇനി നമ്മളിതിൻ്റെ റേഷ്യോ, നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. രണ്ട് ട്രയാങ്കിൾസിൻ്റെ റേഷ്യോ സെയിം ആണെങ്കിൽ അത് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും. നമുക്ക് നോക്കാം അതിൻ്റെ റേഷ്യോ സെയിം ആണ്. നോക്കുക, എ ബി 5 ആണ്, അപ്പോൾ പി ക്യു 10 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എ ബി ബൈ പി ക്യു എന്ത് കിട്ടണം? അടുത്തത് കിട്ടണം എ സി ബൈ പി ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ ആണോ നോക്കുക. അത് ഇവിടെ എ ബി ബൈ പി ക്യു എന്ന് പറഞ്ഞാൽ എന്താ? 5/10 ആണ്. എ സി ബൈ പി ആർ എന്ന് പറഞ്ഞാൽ 3.5/7 ആണ്. അപ്പോൾ അതും റേഷ്യോ 1/2 ആണെന്ന് കിട്ടി. എക്സും തന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് സൈഡും അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിളും സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എസ് എ എസ് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് കിട്ടി. അടുത്തതിന് നമ്മൾ നോക്കേണ്ടത് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. അതാണ് ഈ ബോക്സിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നോക്കേണ്ടത് പി ക്യു ആറും ഡി ഇ എഫും ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എന്താ? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചപ്പം മനസ്സിലായി നമുക്ക് ആംഗിൾ ക്യു വൈ ആണെന്ന്. കാരണം സിമിലർ ട്രയാങ്കിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ആൻഡ് കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ വൈ ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ ക്യു എന്ന് പറയുന്നതും വൈ ആണ്. അപ്പോൾ ആ വൈ തന്നെയാണ് ആംഗിൾ ഇയും. അപ്പോൾ ആംഗിൾ ക്യു ഈക്വൽ ടു ആംഗിൾ ഇ ഈക്വൽ ടു വൈ എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ആംഗിൾസ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൈഡാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിളാണ് വേണ്ടത്. നോക്കുക, ഇവിടെ എക്സും ഇവിടെ വൈയും ആണ്. ഇവിടെയും എക്സ്, ഇവിടെയും വൈ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ ആറും ആംഗിൾ എഫും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അതായത് അത് 180 - x + y ആയിരിക്കും. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ 180 ആണ്. അപ്പോൾ എക്സും വൈയും ഉണ്ടെങ്കിൽ അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ 180 - x + y ആയിരിക്കും എന്നറിയാം. അത് വെച്ച് 180 - x + y എന്ന് കിട്ടി. അപ്പം മൂന്ന് ആംഗിൾസും അല്ല മൂന്ന് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ക്യു ആർ? ആംഗിൾ ക്യു ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എഫ് ഈക്വൽ ടു ഒക്കെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇത് മൂന്നും സിമിലർ ആണെന്ന് കണ്ടുപിടിച്ചാൽ ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം ക്യു ആർ എത്രയാണെന്നാണ്. ക്യു ആർ എന്ന് പറയുമ്പോൾ ഇതാണ് ക്യു ആർ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഈ ആംഗിൾ ക്യു വൈ ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഈ സൈഡ്സിൻ്റെ റേഷ്യോവും ഈ സൈഡ്സിൻ്റെ റേഷ്യോവും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 5 ഇവിടെ 10, ഇവിടെ 3.5 ഇവിടെ 7. അപ്പം ക്യു ആർ എത്രയായിരിക്കും? 4 × 2 ആണ്. ഇവിടെ എന്താ വരിക? 4 × 2 = 8 ആണ്. അപ്പോൾ ക്യു ആർ ഈക്വൽ ടു 8 ആണ് വന്നത്. ഇനി ആംഗിൾ ക്യു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ ക്യു എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്? വൈ ആണെന്ന് കിട്ടി. ഇനി ആംഗിൾ ആറാണ് ചോദിച്ചത്. ആർ എത്രയായിരിക്കും? ഇവിടെ എക്സും ഇത് വൈയും ആണ്. അപ്പോൾ ഇതെത്രയായിരിക്കും? 180 - x + y ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ സി ആണ്. അപ്പോൾ അത് ആംഗിൾ സിയോട് ഈക്വൽ ആണ് അല്ലേ. ആംഗിൾ ആർ ഈക്വൽ ടു ആർ സിയിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ ബി ബൈ ഡി ഇ ഈക്വൽ ടു ബി സി ബൈ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ ബി ബൈ ഡി ഇ ഈക്വൽ ടു ബി സി ബൈ എന്താണ്? ബി സി ഈ സൈഡാണ്. ബി സി ബൈ എന്താണ്?
ഏത് സൈഡാണ് വരിക? ഇ എഫ് ആണ് വരിക കൊടുത്തു. അപ്പോൾ ബി സി ബൈ ഇ എഫ് എന്ന് കിട്ടി. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി നമുക്കറിയാം 5 ആണ്, ഡി ഇ അറിയില്ല, ബി സി എന്ന് പറഞ്ഞാൽ 4 ആണ്, അപ്പോൾ ഇ എഫ് എന്ന് പറഞ്ഞാൽ 7 ആണ്, കാരണം സിമിലർ തന്നിട്ടുണ്ട്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. 5/DE ഈക്വൽ ടു 4/7 എന്ന് കിട്ടി. അപ്പോൾ 4×DE എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4×DE ഈക്വൽ ടു 7×5 എന്ന് കിട്ടും. 7×5 അതായത് DE ഈക്വൽ ടു 35/4 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8.75 സംതിങ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് ഡി എത്രയാണെന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡി ഏതാണ് നമ്മളടുത്ത്? എഫ് ഡി എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി സിയിലെ സൈഡ് ഏതാണ്? എ സി. FD/AC ഈക്വൽ ടു എന്തെടുക്കണം? അതിൻ്റെ ആ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് FE ബൈ എന്താ വരുക? ബി സി. അതിൽ നിന്ന് എഫ് ഡി കിട്ടും. അതായത് FD ഈക്വൽ ടു 3.5×7/4 എന്ന് കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 24.5/4 ഈക്വൽ ടു 6.125 എന്ന് കിട്ടും. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 6.13 എന്ന് എഴുതാം. അപ്പോൾ FD ലെങ്ത് കിട്ടി. ആക്ടിവിറ്റി 2 ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ്റെ ഫിഗർ ആണിവിടെ. അപ്പോൾ തന്നിരിക്കുന്നുണ്ട് BC എന്ന് പറയുന്നത് 14 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി AC എന്ന് പറഞ്ഞാൽ 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 15 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി AD ഈക്വൽ ടു 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഹോൾ ലെങ്ത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി OB ഈക്വൽ ടു BQ ആണ്. OB ഈക്വൽ ടു BQ ആണെന്നും OC ഈക്വൽ ടു CR ആണെന്നും OA ഈക്വൽ ടു AP ആണെന്നും തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ D 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. OB ഈക്വൽ ടു BQ, OC ഈക്വൽ ടു CR, OA ഈക്വൽ ടു AP എന്ന് പറയുമ്പോൾ തന്നെ അത് സിമിലർ ട്രയാങ്കിൾസ് ആണെന്നറിയാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇനി OQ ഈക്വൽ ടു OB × എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. OQ ഈക്വൽ ടു OB. OB OQ ഈക്വൽ ആണ്. അപ്പം OQ ഈക്വൽ ടു OB × എത്രയായിരിക്കും? ഡബിൾ ആയിരിക്കും, 2× ആയിരിക്കും. അതുപോലെ ഇനി അടുത്തത് QR ആണ്. QR എന്ന് പറയുമ്പം QR എന്ന് പറഞ്ഞാൽ ഇതാണ് ഡിസ്റ്റൻസ്. ഇവിടെ 14 ആണ് തന്നിരിക്കുന്നത്. BC എന്ന് പറയുമ്പം BC ഡബിൾ ആണ് QR. അപ്പോൾ നമുക്ക് QR ഈക്വൽ ടു 2× BC എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2× 14 ഈക്വൽ ടു 28 cm എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ PR ഈക്വൽ ടു AC × എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. R ഈക്വൽ ടു AC × എത്രയാണ്? അപ്പം ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ AC × 2 ആണ്. AC എന്ന് പറഞ്ഞാൽ 15 ആണ്. 15×2 ഈക്വൽ ടു 30 ആണ് ആൻസർ വരിക, 30 cm. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ പറയുന്നത് ലെങ്ത് ഓഫ് PQ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് PQ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ ലെങ്ത് ഓഫ് PQ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? PQ എന്ന് പറഞ്ഞാൽ ABയുടെ ഡബിൾ ആയിരിക്കും. AB തന്നിട്ടുണ്ട്. AB ഈക്വൽ 2×AB ആണ് PQ. ദാറ്റ് ഈസ് 2×AB ഈസ് 13 ഈക്വൽ ടു 26 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ABC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ ABC ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രയാങ്കിൾ ABC ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × base × height ആണ്. അതായത് 1/2 × BC × AD ആണ് വരുന്നത്. ഇതിൽ 1/2 × BC × AD എന്ന് തന്നിരിക്കുന്നത്. അതായത് 1/2 × BC നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട് BC എത്രയാണെന്ന്. അത് 14 ആണ്. അതുപോലെ AD എത്രയാണെന്നും തന്നിട്ടുണ്ട്, 12 ആണ്. അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 12×7 = 84 cm² എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആംഗിൾ S എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആംഗിൾ D എന്ന് പറയുന്നത് 90 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് മെഷർ ഓഫ് CS എന്ന് പറയുന്നതും 90 തന്നെയായിരിക്കും. അപ്പോൾ മെഷർ ഓഫ് S
90 degree ആണ് അടുത്ത question what is the area of PQR എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്യുന്നത് ആർ എന്ന യൂണിറ്റ് കൊണ്ടാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഇൻറ്റു അടുത്തതായിരിക്കും അതായത് ഇവിടെ എ ബി സി എന്ന് പറയുന്നതിൻ്റെ ഏരിയയും അതിൻ്റെ സൈഡ്സും തമ്മിലുള്ളത് മെഷർ സൈഡ്സ് തമ്മിലുള്ള മെഷർ ഡബിളാണ് ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 30 ഇവിടെ 14 28 ഇവിടെ 13 26 അപ്പോൾ ഡബിളാണ് അതിൻ്റെ സൈഡ്സ് അങ്ങനെയാണെങ്കിൽ ആ ഡബിളായി ഏത് നമ്പർ വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ അതിൻ്റെ 2 ആണ് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 84 ആണ് അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും 4 × 84 ആണ് ആൻസർ അതായത് 4 4s are 16, 1 8 4s are 32, 336 cm² എന്ന് കിട്ടി